ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഋതു പംസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ എടുത്തു കൊടുത്ത ഫോർ വീലർ റാമ്പ് അതായത് ബട്ടർഫ്ലൈ റാമ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ വർക്ക്ഷോപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഹൈഡ്രോളിക്ക് ലിഫ്റ്റിംഗ് റാമ്പാണ് ഇതിൻ്റെ പേര് ഇത് വന്നിട്ട് നാല് ടൺ കപ്പാസിറ്റി ഉള്ളതാണ് ഈ മെഷീൻ ഇത് വന്ന് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് ഞാൻ എടുത്തു കൊടുത്ത യൂണിറ്റ് ആണ് ഇത് ആദ്യം എന്നോട് കമ്പൾസർ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഫാം ടാങ്ക് ഒരു ഹൈഡ്രോളിക് റാമ്പ് എന്നോട് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് ഞാൻ എടുത്തു കൊടുത്തതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ വരുന്ന അസസറീസ് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഒരു യൂണിറ്റ് ആണ് നിങ്ങളിപ്പോൾ ഇത് ബട്ടർഫ്ലൈ യൂണിറ്റ് ആണ് ഇത് ഇതൊരു യൂണിറ്റ് വരും പിന്നീട് ഇതിന് നടുക്ക് പിടിപ്പിക്കുന്ന ഹൈഡ്രോളിക് റാഡ് ഒന്ന് വരും പിന്നീട് ഓയിൽ ടാങ്ക് എൺപത് ലിറ്റർ പിടിക്കുന്ന ഓയിൽ ടാങ്കിനു കൂടെ വരും ഇതാണ് പിന്നെ അതിൻ്റെ കൂടെ ഫിറ്റിങ്സ് അസസറീസ് ഒരു രണ്ട് ഐറ്റം വരും അതായത് ഇതിൻ്റെ കൂടെ വരുന്ന അസസറീസ് ഒരു മൂന്ന് ഐറ്റം വരും ഇതാണ് ഒരു കിറ്റ് പിന്നെ അതിന് ശേഷം നമ്മൾ ഫാബ്രിക്കേഷൻ വർക്ക് നമ്മൾ അവിടെ ചെയ്യേണ്ടതാണ് ഏത് സൈറ്റാണോ അവിടെ നിങ്ങൾ ഫാബ്രിക്കേഷൻ വർക്ക് ആദ്യം ചെയ്യേണ്ടതാണ് അതിന് ശേഷം മാത്രമേ ഈ യൂണിറ്റ് പിടിപ്പിക്കാൻ അതിൽ പറ്റുകയുള്ളൂ ഇതാണ് നമ്മൾ ഹൈഡ്രോളിക് റാഡ് എന്ന് പറയുന്നത് ഇതാണ് നടുക്ക് വരുന്നത് ഇതിന് ആദ്യം നമ്മൾ ആവശ്യം വന്നിട്ട് കമ്പ്രസറാണ് ആദ്യം നമ്മൾ വാങ്ങേണ്ടത് അതായത് ഫൈവ് എച്ച് പി കപ്പാസിറ്റിയുള്ള കമ്പ്രസ്സർ ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ടാങ്ക് എയർ പിടിപ്പിക്കുന്ന കപ്പാസിറ്റി ഹൈ പ്രഷർ കമ്പ്രസ്സറാണ് ഇതിന് ആവശ്യം കാരണം ഇത് എയറിൻ്റെ പ്രഷർ മുഖേന്ദ്രയാണ് അത് വർക്ക് ചെയ്യുന്നത് അത് കാരണം നമ്മൾ ആദ്യം എടുക്കേണ്ടത് കംപ്രസ്സറാണ് രണ്ടാമത് ഇതിൽ പിടിപ്പിക്കേണ്ട ഓയിൽ ടാങ്കാണ് മൂന്നാമതാണ് ഈ കാണുന്ന റാഡ് ബട്ടർഫ്ലൈ റാമ്പ് ഇതൊരു യൂണിറ്റാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു യൂണിറ്റ് എടുത്താൽ മാത്രമേ ഇതിൽ ഷൂട്ടബിളാവുകയുള്ളൂ കാരണം ഇത് ഹൈ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാനുള്ള അതിന് ലോഡ് കിട്ടിയാൽ മാത്രമേ ഇത് ലിഫ്റ്റിങ് ആകുന്നുള്ളൂ അത് കാരണം നിങ്ങൾ കംപ്രസർ എടുക്കുന്ന സമയത്ത് ഹൈ പ്രഷറിൻ്റെ എന്ന് ചോദിച്ച് വാങ്ങുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇതിന് സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഞാൻ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കാം ഈ നമ്പറിൽ വിളിച്ചാലും മതി എല്ലാ സ്ഥലത്തും നമ്മൾ ട്രാൻസ്പോർട്ട് മുഖേന്ദ്ര ഞാൻ അയച്ചു കൊടുത്തതാണ് ഈ സാധനം സെപ്പറേറ്റ് ആയിട്ട് ഒരു വണ്ടി പിടിച്ച് ഞാൻ അവർക്ക് അവരുടെ സൈറ്റിൽ തന്നെ ഇറക്കി കൊടുത്ത ഒരു വീഡിയോ ആണ് ഇതാണ് ഹൈ പ്രഷർ കംപ്രസർ അതിനുള്ള ഡിഫറെൻ്റ് നിങ്ങൾ കണ്ടോളൂ ഒരു ഹെഡ് രണ്ട് ഹെഡാണ് ഇത് ഫൈവ് എച്ച് പി ടാങ്ക് കമ്പ്രസറാണ് ഇത് ഒരു ഹെഡ് ഹൈ പ്രഷർ എന്ന് പറയുന്ന സ്ഥി സ്ഥിതിക്ക് ഉണ്ടാവും ഒരു ഒരു കമ്പ്രസറിൻ്റെ ഹെഡ് ചെറുതും ഇനി ഒരു കമ്പ്രസറിൻ്റെ ഹെഡ് വലുതും ഇതാണ് ഹൈ പ്രഷർ പമ്പ് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുക എൻ്റെ നമ്പർ ഞാൻ ഇതിൽ തന്നിരിക്കും ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി നമസ്കാരം